എബ്രായ ലേഖനം 11-ാം അധ്യായം മുഴുവൻ വിശ്വാസ വീരന്മാരുടെ ഒരു നീണ്ട ചരിത്രമാണ് കാണുന്നത്. അവർ സിംഹങ്ങളുടെ വായടപ്പിച്ചെന്നും കോട്ടകളെ തകർത്തെന്നും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്നും എന്ന നിരവധി സംഭവങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ അതിൻ്റെ 21-ാം വാക്യത്തിൽ യാക്കോബിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ തൻ്റെ വഴിയുടെ അറ്റത്ത് ചാരി നമസ്കരിച്ചെന്ന. ഇത്രയും വലിയ വിശ്വാസവീരന്മാരുടെ ഇടയിൽ യാക്കോബ് തൻ്റെ വഴിയുടെ അറ്റത്ത് ചാരി നമസ്കരിച്ച കാര്യം വലിയ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണോ? ഒരു സംശയം വരാൻ സാധ്യതയുണ്ടല്ലേ. പക്ഷേ അതൊരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായിട്ടാണ് അവൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് താൻ ആ വടിയുടെ അറ്റത്ത് ചാരുമ്പോൾ യാക്കോബ് ഓർക്കുന്ന പഴയ കാല അനുഭവങ്ങളുണ്ട്. ചതിയനായിരുന്ന ഉപായിയായിരുന്ന യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റിയ ദൈവത്തിൻ്റെ മഹത്തരമായ പ്രവൃത്തി, അതാണ് ശരിക്കും ഈ വടിയിൽ ചാരിയിരിക്കുമ്പോൾ അവൻ ഓർക്കുന്നത്. കാരണം ഞാൻ ഏത് നിലയിൽ ജീവിച്ചവനായിരുന്നു, പക്ഷേ ഏത് നിലയിലേക്ക് ദൈവം എന്നെ മാറ്റി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അനർത്ഥങ്ങൾ നമ്മളെ മൂടിയ സ്ഥാനത്ത്, അപകടങ്ങൾ പതിയിരുന്ന സ്ഥാനത്ത്, വെല്ലുവിളികൾ നിറഞ്ഞ ജീവിത പ്രശ്നങ്ങൾക്ക് മുൻപിൽ നമ്മെ നടത്തിയ ദൈവത്തിൻ്റെ കരുതലുകളെ ഇന്ന് രാവിലെ ഓർത്ത് എത്ര ദൈവമക്കൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. നീ തകർന്നു പോയെന്നും നീ വീണുപോയെന്നും ഇനി ഒരിക്കലും നീ ഉയരത്തില്ലെന്നും മറ്റു പലരും ചിന്തിച്ച സ്ഥാനത്ത്, നിന്റെ തകർച്ച കാണാൻ നോക്കിയിരുന്ന സ്ഥാനത്ത് ഉയർത്തിയ ദൈവത്തിന്റെ കൃപയെ ഓർത്ത് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാണ് ഒപ്പിയെടുത്ത് തുരുതിയിലാക്കുന്ന ആദരുണ്ട്. തുരുതി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന ഒരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുതിയിലാക്കുന്ന ആദരുണ്ട്. തുരുതി നിറയുമ്പോൾ ആളെടുത്ത് അനുഗ്രഹമേകും ഒരേശുണ്ട്. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. ഈ പ്രഭാതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ. ഹല്ലേലൂയ. കണ്ണുനീർ വീണാൽ തുരുത്തിയിലാക്കി വയ്ക്കുന്നതായ ദൈവം ഞങ്ങളോടൊപ്പം ഉള്ളതിനായി സ്തോത്രം. ആമേൻ. ആരെല്ലാം ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത സ്നേഹമാകുന്ന അപ്പച്ചൻ ഞങ്ങളെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തിരുക്കൃപ കൂടിയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.